നിങ്ങൾ അറിഞ്ഞോ, നാളെ വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ പുതിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി മദ്യത്തിനുൾപ്പെടെ ടാക്സ് വർദ്ധിപ്പിക്കുമെന്ന സൂചനയും അദ്ദേഹം മുൻകൂട്ടി നൽകി കഴിഞ്ഞു. മദ്യമെന്ന് പ്രത്യേകിച്ച് പറയുവാൻ കാരണമുണ്ട്. ഏകദേശം 300,000 കോടിയോളം പൊതുകടത്തിൽ മുങ്ങി നിൽക്കുന്ന കേരള സർക്കാരിന് മുന്നിൽ മറ്റൊരു വരുമാന മാർഗവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വർഷാവർഷം മദ്യത്തിന് വില കൂട്ടിയും ഭൂനികുതി വർദ്ധിപ്പിച്ചും എത്ര നാളിങ്ങനെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകുവാനാകും? കേരളം ഒഴികെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വില കുറഞ്ഞ നാടൻ മദ്യങ്ങൾ സർക്കാർ തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാകുന്നില്ല? ബാർ മുതലാളിമാരും അവരെ താങ്ങുന്ന കുറേ രാഷ്ട്രീയക്കാരും ചില മതപുരോഹിതന്മാരുമാണ് കേരളത്തിലെ മദ്യനയം ഇങ്ങനെ കുളമാക്കിയതിൻ്റെ കാരണക്കാർ. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരുടെ കൈകളിലെ കളിപ്പാവകളായി മാറുകയാണ്. നമ്മുടെ മദ്യനയം അപ്പാടെ തിരുത്തി എഴുതണം. മധ്യപ്രദേശ്, രാജസ്ഥാൻ സർക്കാരുകൾ കൊണ്ടുവന്ന മദ്യനയം മാതൃകയാക്കേണ്ടത് തന്നെയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്ത് നടക്കുന്നതും കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വ്യാപകമായി ലഭിക്കുന്നതും കേരളത്തിലാണ്. സ്വർണം കള്ളക്കടത്ത് പിടികൂടുന്നത് ഒരു ചെറിയ ശതമാനം മാത്രമാണ്. ഇതുതന്നെയാണ് കഞ്ചാവിൻ്റെയും മയക്കുമരുന്നുകളുടെയും അവസ്ഥയും. പുകയില ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്ത സ്ഥലമുണ്ടോ കേരളത്തിൽ? ഇന്ത്യയൊട്ടാകെ നിരോധിക്കാത്ത ലഹരി വസ്തുക്കൾ കേരളത്തിൽ മാത്രം നിരോധിക്കുന്നത് മാഫിയകളെ സഹായിക്കാനേ ഒതുങ്ങുകയുള്ളൂ. 2 വർഷം മുൻപ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു സംസ്ഥാന നേതാവിൻ്റെ മകൻ കിലോ കണക്കിന് കഞ്ചാവ് കടത്തിയത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈയോടെ പിടികൂടിയെങ്കിലും പിന്നീടത് കേവലം 2 ഗ്രാമായി മാറിയ ജാലവിദ്യ മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് കഞ്ചാവ് ലഹരി മരുന്ന് ലോബികളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ സംശയിക്കുന്നതും. കഞ്ചാവും മയക്കുമരുന്നുകളും വ്യാപകമാകാനുള്ള കാരണം കേരളത്തിൽ ലഭിക്കുന്ന വിദേശ മദ്യത്തിൻ്റെ മുന്തിയ വില തന്നെയാണ്. വർഷാവർഷം സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ ആശ്രയിക്കുന്നതും മദ്യത്തെയാണ്. ഇന്ത്യൻ മദ്യത്തിന് ഇത്ര വില കൂടുതൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റിൽ മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നത് കൂടാതെയും ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെയും വില കൂട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനത്തിന് ലോകത്തില്ലാത്ത വിലയായതും വില കുറഞ്ഞ കഞ്ചാവ് പോലെയുള്ള ലഹരിയിലേക്ക് ആളുകൾ പോകുന്നതും. മദ്യവില കൂട്ടുക, ഭൂനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വർദ്ധിപ്പിക്കുക, സ്ഥിരം കലാപരിപാടികളല്ലാതെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ഫലപ്രദമായ പദ്ധതികളൊന്നും പുതിയ ധനമന്ത്രിയുടെ പക്കലുമില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. കേരളത്തിലേക്ക് വ്യവസായവും സംരംഭകരും വരുമെന്ന് കൊട്ടിഘോഷിക്കുന്നതല്ലാതെ ആരും വന്നതായി ആർക്കും അറിവില്ല. വരുന്നവർ ചിലരൊക്കെ ഭീതിയോടെ കടന്നു വരുന്നു. കാരണം തുടങ്ങുന്നത് പൂട്ടിക്കുക എന്ന അഭ്യാസമാണ് ഇവിടെ സ്ഥിരമായി നടക്കുന്നത്. നമ്മുടെ നാട് കൊടിയ കടത്തിലാണെങ്കിലും ദോഷം പറയരുതല്ലോ. നമ്മുടെ നേതാക്കളെ കണ്ടാൽ ഒരു ദാരിദ്ര്യവുമില്ല. കാക്കത്തൊള്ളായിരം പലവിധ ബോർഡുകളും കമ്മീഷനുകളും സഹകരണ സ്ഥാപനങ്ങളും ഒക്കെ ഭരിക്കുന്നത് ഇവിടുത്തെ നേതാക്കളും അവരുടെ അനുയായികളുമാണ്. ഏകദേശം ബാങ്കിന് തുല്യമായ ശമ്പളമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത്. സർക്കാർ സർവീസിൽ പോലെ തന്നെ ജോലി സ്ഥിരമാണ്. മുഴുവൻ ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കും. വിദ്യാഭ്യാസവും മറ്റു യോഗ്യതകളും മാനദണ്ഡമേ അല്ല. ഇന്നലെ വരെ നമുക്ക് ചുറ്റും കാണപ്പെട്ടവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ജോലിക്കാരായി മാറിയ മറിമായം നാട്ടുകാരിൽ തന്നെ പലർക്കും വിഷമവും അസൂയയും ഉളവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? പഠിച്ചിട്ടും ഡിഗ്രി എടുത്തിട്ടും കോച്ചിങ്ങിന് പോയിട്ടുമൊന്നും വലിയ കാര്യമില്ല. ജോലി വേണോ? രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണ പിൻബലം അനിവാര്യമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ദിവസവേതനത്തിൽ പോലും ജോലിക്ക് പോലും ഈ പിന്തുണ ഉണ്ടായേ തീരൂ. കേരളത്തിലെ കൃഷിവകുപ്പ് പ്രവർത്തനങ്ങളാണ് ആരെയും അമ്പരപ്പിക്കുന്നത്. അരിക്കും പച്ചക്കറിക്കും വേണ്ടി ഇന്നും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഒന്നും ചെയ്യാതെ തരിശായി കിടക്കുന്നത്. കൃഷിവകുപ്പിൽ ഇന്നുവരെ കാർഷിക വിളകളോ കൃഷിഭൂമിയോ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് കാർഷിക കേരളത്തിന് അപമാനകരമാണ്. അതാണ് വാസ്തവം. സർവീസിൽ കയറിയാൽ വിരമിക്കും വരെ രാഷ്ട്രീയ ചരടുവലികളിലൂടെ തലസ്ഥാനത്തെയോ അല്ലെങ്കിൽ വീടിനടുത്തെയോ ഓഫീസുകളിലിരുന്ന് കൃത്യമായി ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പറ്റുന്നവരാണ് ഇക്കൂട്ടർ. ഇവരിൽ നിന്ന് എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുക? തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം പിടിച്ചെടുക്കുമെന്ന്
കൃഷി ചെയ്യുമെന്നും കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആവോ? സർക്കാരിന് ബാധ്യതയായി മുങ്ങിത്താഴുന്ന KSRTCയും അതേ അവസ്ഥയിലേക്ക് നീങ്ങുന്ന KSEBയും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുമൊക്കെ ലാഭത്തിലാകുന്ന എന്തെങ്കിലും ചെപ്പടി വിദ്യ പുതിയ ധനമന്ത്രിയുടെ പക്കലുണ്ടെന്ന് തോന്നുന്നുമില്ല. പെൻഷൻ പ്രായം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ 60 വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവിടുന്നത് ശമ്പളം, പെൻഷൻ എന്നിവയുടെ ആഘാതത്തിൽ നിന്നും ഖജനാവിന് ആശ്വാസം നൽകാൻ അതുകൊണ്ട് തന്നെ കുറെയൊക്കെ കഴിയും. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ കാണട്ടെ, കേരളത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന 50 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളെ. ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ബജറ്റുകളിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നടപ്പാക്കിയെന്നും എന്തെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും അതെന്തുകൊണ്ടാണെന്നും അടുത്ത ബജറ്റിനു മുമ്പ് പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാകണം. കാരണം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.